നമസ്കാരം. മൈ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മാനസിക വൈകല്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് എപ്പിസോഡുകൾ നമ്മൾ ചെയ്തുവെങ്കിലും സമയപരിമിതി മൂലം വിവരങ്ങൾ പൂർണ്ണമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ തുടർഭാഗത്തിലൂടെ BPD യിലൂടെ കടന്നു പോകുന്നവരും കൂടെ നിൽക്കുന്നവരും ഈ രോഗത്തെ എങ്ങനെ ഉൾക്കൊള്ളണമെന്നും ശാരീരികമായ പീഡനങ്ങളിലൂടെ സ്വയം മുറിവേൽപ്പിക്കുന്ന രീതികളെ ഒഴിവാക്കാൻ എങ്ങനെയെല്ലാം ശ്രമിക്കണമെന്നും ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ എത്ര കണ്ട് മാറേണ്ടതുണ്ടെന്നുമാണ് നമ്മൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. എറണാകുളം മാസ്റ്റർ മെഡ് സിറ്റിയിലെ ക്ലിനിക്കൽ സൈക്കോളജി ശ്രീമതി ഗാന PC ആണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഇന്നും മറുപടി നൽകുന്നത്. നമസ്കാരം മാം. ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷൻ അങ്ങനെ ഒന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഓൾറെഡി രണ്ട് എപ്പിസോഡ് ചെയ്താണ്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ സംസാരിക്കുമ്പോൾ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് രണ്ട് ഫീച്ചേഴ്സ് പറഞ്ഞതിനകത്ത് ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയും അതിൻ്റെ കൂടെ അനിയന്ത്രിതമായ ദേഷ്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന മാനസിക ബുദ്ധിമുട്ടുകളിലൊന്നായ ആങ്സൈറ്റിയുമായിട്ട് വളരെ ചേർന്നിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകും, ഇത് ആങ്സൈറ്റി അല്ലേ ബേസിക്കലി, ഇതിനെ മറ്റതിലേക്ക് നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ, അതിനെപ്പറ്റിയാണ് ആദ്യം അറിയേണ്ടത്. നമ്മൾ മുന്നേ പറഞ്ഞതാണ് അതിസങ്കീർണമായ വൈകാരികവും പെരുമാറ്റപരവുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രിയപ്പെട്ട ആരെങ്കിലും പിരിയേണ്ടി വരുമ്പോഴോ പരീക്ഷ അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മളെ തെളിയിക്കണം എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ, നമ്മൾ മുന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമ്പോൾ ഏറ്റവും മോശം അവസ്ഥയെപ്പറ്റി, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏറ്റവും മോശം അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയാണ്, ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരാൾക്ക് കൂടുതലായിട്ട് നെഞ്ചിടിപ്പ് വരിക, അതുപോലെ നെഞ്ചിൽ കനം പോലെ തോന്നുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നുക, ഇത് പലപ്പോഴും ശ്വാസം മുട്ടലായിട്ടും ഹൃദയസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട് പോവാറുണ്ട്. അപ്പോൾ ഇത്തരം വേർപ്പ്, ക്ഷീണം തോന്നുക, തലയ്ക്ക് പെരുപ്പ് തോന്നുക, ഇതൊക്കെയാണ് പൊതുവെ ഉത്കണ്ഠയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത്തരം പ്രശ്നങ്ങൾ അടിക്കടി ഇത്തരം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വ്യക്തികളിൽ കാണാറുണ്ട്. മറ്റ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, പാനിക് അറ്റാക്ക്, ഏറ്റവും കൂടിയ തരത്തിലുള്ള ആങ്സൈറ്റി സിംറ്റംസ് അനുഭവപ്പെടുകയും അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സാധാരണ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ശാരീരിക മാനസിക അവസ്ഥയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ എൻ്റെ നിയന്ത്രണം കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ ഞാൻ ബോധരഹിതയായിട്ട് വീഴും എന്നുള്ള രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് ശരീരവും മനസ്സും എത്തിയിട്ട് അത് സാവധാനത്തിൽ തിരിച്ച് സാധാരണ അവസ്ഥയിലേക്ക് വരുന്ന ഒരവസ്ഥയാണത്. അതുപോരാ കൂടാതെ ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ബേസ് ലൈൻ ഉത്കണ്ഠ ഉണ്ടാവുക, ആ ഉത്കണ്ഠ കാരണം തന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള കഴിവിനെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റാതാവുക, നമ്മൾ ചെയ്യുന്നതിൽ കുറേ പോരായ്മകൾ ഈ ഉത്കണ്ഠ കാരണം ഉണ്ടാവുന്ന ഒരവസ്ഥ. അതുപോലെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടിരിക്കുന്ന മനസ്സിലെ എന്തെങ്കിലും മുറിവുകൾ, എന്തെങ്കിലും പ്രത്യേക അപകടങ്ങളോ പ്രിയപ്പെട്ടവരുടെ മരണമോ അല്ലെങ്കിൽ ഒരു അബ്യൂസ് അല്ലെങ്കിൽ പീഡനങ്ങൾ ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായ ആളുകൾ ഇതുപോലത്തെ ഓർമ്മകൾ ആവർത്തിച്ച് മനസ്സിൽ വരികയും അതിപ്പം സംഭവിക്കുന്നത് പോലെയുള്ള വൈകാരിക അവസ്ഥ വീണ്ടും വീണ്ടും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഇതൊക്കെ പൊതുവെ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്, ഇതൊക്കെ പൊതുവെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കൂടെ നമ്മൾ കണ്ടുവരുന്ന ഉത്കണ്ഠാരോഗങ്ങളാണ്. അപ്പോൾ ഉത്കണ്ഠയെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇത്തരം വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരുന്നു, കാരണം ആങ്സൈറ്റി നമ്മൾ പലയിടങ്ങളിലും ധാരാളം ലേഖനങ്ങൾ വായിച്ചും സംസാരിച്ചും ഒക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. മാം, അതിൻ്റെ കൂടെ ഇപ്പം BPD ഉള്ള ആളുകൾ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെ വ്യക്തിത്വ സവിശേഷതകളെ പറ്റി പറയുമ്പോൾ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്ത് കാണാറുണ്ട്. ഇത് മിക്കവാറും ഇത്തരക്കാരിൽ കണ്ടുവരാറുണ്ടെന്നാണ്. ഇത് എന്താണ് വാസ്തവത്തിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ? നമ്മൾ ഒരു വ്യക്തിയെ
തനിയെ തന്നെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ പൂർണ്ണമായിട്ടും അവരുടെ ചിന്തകളെയോ പെരുമാറ്റത്തെയോ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കുറവാണ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഒരു ഓൾ ഓർ നൺ തിങ്കിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നൊക്കെ പറയും നമ്മൾ. രണ്ട് എക്സ്ട്രീമിലായിട്ട് മാത്രം ചിന്തകളെ കൊണ്ടുപോവുക, കേന്ദ്രീകരിക്കുക. ഒരു വ്യക്തിയെ അവനവനെ തന്നെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ അവരുടെ പെരുമാറ്റത്തെ, നമ്മൾ മനുഷ്യനെന്ന് പറയുമ്പം നല്ല വശങ്ങളും കുറച്ച് മോശമായിട്ടുള്ള വശങ്ങളും ഉണ്ട്. എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെ പെരുമാറാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വ്യക്തിബന്ധങ്ങളിലാവട്ടെ, ചില സമയത്ത് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നമ്മൾ ദേഷ്യം, സങ്കടം പോലെയുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ജീവിത പങ്കാളിയെ പറ്റി ചിന്തിക്കുമ്പോൾ, സ്നേഹം കാണിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് അവർ പെരുമാറുമ്പോൾ, എൻ്റെ ജീവിത പങ്കാളി ലോകത്തിലെ ഏറ്റവും മികച്ച പങ്കാളിയാണെന്ന് പറയുകയും, അതേപോലെ തന്നെ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പെരുമാറുമ്പോൾ അവരുടെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും മോശം പങ്കാളിയാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം മനുഷ്യനാണ്, ടോക്സിക് ആണ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യാനും ഇത്തരം ബുദ്ധിമുട്ടുള്ള മനസ്സുകൾ തയ്യാറാവും. അപ്പോൾ രണ്ട് എക്സ്ട്രീമിലാണ് ഇവരുടെ ചിന്തകൾ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയെ വിലയിരുത്തുന്നതിന് അതിന് വലിയൊരു പോരായ്മ വരും. അപ്പോൾ നമ്മൾ അത് തന്നെ നമ്മുടെ വൈകാരികമായിട്ടുള്ള നിയന്ത്രണത്തിനെയും ബാധിക്കും. നമുക്ക് ഒരാളെപ്പറ്റി വളരെ മോശം കാര്യങ്ങൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമല്ല തോന്നുന്നത്, നെഗറ്റീവ് ഇമോഷൻസ് ആണ് വരിക. അതുപോലെ തന്നെ അവനവനെ പറ്റി, ഞാൻ എന്താണ്, അതുപോലെ എൻ്റെ കഴിവുകൾ എന്താണ്, ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ഒരു വിശകലനവും അനുഭവങ്ങൾക്കനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് സെൽഫ് കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയും അവനവനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നമ്മളെ പറ്റി തന്നെ ഇവാലുവേറ്റ് ചെയ്യുമല്ലോ പൊതുവെ, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്, അതിൽ തന്നെ വലിയ മാറ്റങ്ങൾ. രണ്ട് എക്സ്ട്രീമിലായിട്ട് ഞാൻ ഏറ്റവും മോശം ആളാണ്, ഏറ്റവും വെറുക്കപ്പെടുന്ന അനാകർഷകയായിട്ടുള്ള ഒരാളാണെന്ന് ചിന്തിക്കുകയും, ഒരു സമയത്ത് ചില സമയങ്ങളിൽ ആളുകൾ അംഗീകരിക്കുന്ന ഒരു സമയത്ത് വളരെ നന്നായിട്ട് നമ്മളെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയും ഇതിൻ്റെ ഭാഗമാണ്. ഇതിനെയാണ് പൊതുവെ നമ്മൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് ഈ പാർട്ട്നേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ, ചിലപ്പം പങ്കാളിയോട് നിങ്ങളെൻ്റെ ജീവിതത്തിൽ വേണ്ട, നിങ്ങൾ പുറത്തേക്ക് പോകാൻ പറയുകയും, കുറച്ച് കഴിയുമ്പോൾ വൈകാരികമായിട്ടൊന്ന് തണുക്കുമ്പോൾ ജീവിതത്തിൽ നിൽക്കാനായിട്ട് വീണ്ടും യാചിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവുന്ന സമയത്ത് മറുവശത്ത് നിന്ന് വ്യക്തികൾക്ക് കൺഫ്യൂഷൻ വരും, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കും. അത് ഇത് തന്നെ ബന്ധങ്ങളിലുള്ള ഒരു അസ്ഥിരതയ്ക്ക് കാരണമാവുകയും ചെയ്യും. ബന്ധങ്ങൾ പലപ്പോഴും നശിച്ചു പോകാൻ ഇതൊരു കാരണമാണ്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ സൂചിപ്പിച്ച പോലെ അസ്ഥിരമായ ബന്ധങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഫാക്ടർ വളരെ പ്രധാനമായിരുന്നു. പക്ഷേ ഇത് ഇത് തനിക്ക് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ താൻ ഇങ്ങനെയൊരു സ്പ്ലിറ്റിംഗിലൂടെ കടന്നു പോകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇവർക്ക് സാധ്യമാകുന്നു. പലപ്പോഴും ഇത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരാളുടെ പെരുമാറ്റ രീതികൾ കൊണ്ട്, അവരുടെ പോരായ്മകൾ കൊണ്ട്, അല്ലെങ്കിൽ അയാള് നമ്മളോട് പെരുമാറുന്നത് എൻ്റെ പോരായ്മ കൊണ്ടോ അയാളുടെ പോരായ്മ കൊണ്ടോ മറ്റേയാൾ നമ്മളോട് പെരുമാറുന്നതിൽ എന്തോ പോരായ്മ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇത്തരം പെരുമാറ്റ രീതികളിലേക്ക് പോകുന്നത്. പലപ്പോഴും ഇതൊരു സ്വാഭാവിക രീതി അല്ല എന്ന് തിരിച്ചറിയാമെങ്കിൽ പോലും ഇത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് പലർക്കും തിരിച്ചറിയാൻ പറ്റാറില്ല. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇത്തരം പെരുമാറ്റത്തിലൂടെ ബന്ധങ്ങൾ വളരെ സ്മൂത്ത് ആക്കുക, വീണ്ടും അവരുടെ കൂടുതൽ ശ്രദ്ധയും എന്താണ് ഒരു സ്നേഹവും കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ പോലും ഇതിൻ്റെ പരിണിത ഫലം പലപ്പോഴും മറിച്ചായിരിക്കും. ബന്ധങ്ങളെ നശിപ്പിക്കാനാണ് പലപ്പോഴും ഇതൊരു കാരണമാവുക. ഇപ്പൊ കരുതലും പരിഗണനയും കിട്ടുക എന്നുള്ളൊരു ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ സംസാരിച്ച പോലെ, നമ്മളെ ഉപേക്ഷിക്കപ്പെട്ടു പോകുമെന്നുള്ള ഒരു ഭയത്തിൽ നിന്ന്, ഉപേക്ഷിക്കപ്പെട്ടു പോകും എന്നുള്ള തീവ്രമായിട്ടുള്ള ഭയം. അപ്പോൾ അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തേക്കാണ്. ബന്ധങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരു അരക്ഷിതാവസ്ഥ പലപ്പോഴും വരാറുണ്ട് സ്വാഭാവികമായിട്ട്. പക്ഷെ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇങ്ങനെ ചിന്തകൾ വരിക എന്ന് പറയുന്നത് നമുക്ക് വളരെ അസഹനീയമായിട്ടുള്ള ഒരു കാര്യമാണ്.
പ്രത്യേകിച്ച് മറ്റേ ഇന്ത്യയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെ ഇതെന്താണ് സംഭവിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഇവര് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അവരോട് പെരുമാറാൻ പോലും രണ്ടു തവണ ചിന്തിക്കേണ്ട ഒരവസ്ഥ മറുവശത്ത് നിൽക്കുന്ന ആളുകളിലും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾ സ്നേഹം കാണിച്ചു തുടങ്ങുമ്പോൾ അവരതിൻ്റെ ഏറ്റവും കൂടിയ അളവിൽ സ്നേഹം കാണിക്കുന്നത് കൊണ്ട് ഈ രണ്ട് വശങ്ങളും നമുക്ക് മറുവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്താണ് ഈ ബന്ധത്തിൽ ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതും രണ്ടുപേരെയും, ഇത് അനുഭവിക്കുന്ന ഒരാളെയും മറുവശത്ത് നിൽക്കുന്ന ആളുകളെയും ബന്ധത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആക്കാനായിട്ടും കാരണമാവുന്നു. എനിക്ക് തോന്നുന്നു മാഡം പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് കൂടുതൽ തീവ്രമാകുന്നതിന് പകരം ഉള്ള റിലേഷൻഷിപ്പ് തന്നെ കുറെ കൂടി ശിഥിലമായി പോകാനാണ് ഇത്തരം ഒരു എന്താ പറയുക പെരുമാറ്റങ്ങൾ കൊണ്ട് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത്. ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് ഈ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകും, കൂടുതൽ നല്ല രീതിയിലാവാനാണെങ്കിലും അത് ഒരു ബന്ധത്തിന്റെ തകർച്ചയിലേക്കാണ് പലപ്പോഴും. അത്തരം സാഹചര്യങ്ങളിലാണ് ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ കൂടുതൽ വരികയും അതൊരു ചികിത്സ എന്ന തരത്തിലേക്ക് ഹോസ്പിറ്റലുകളിലേക്ക് എത്തുന്നത്. നമ്മുടെ അടുത്തേക്ക് പലപ്പോഴും ഏറ്റവും കൂടിയ അളവിൽ ഇത്തരം പ്രശ്നങ്ങൾ ചികിത്സയ്ക്കായി എത്തുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം എവിടെയോ നമ്മൾ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുമായി കണക്ട് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ വായിച്ചിരുന്നു ഏറ്റവും കൂടുതൽ മാം ഈ പറഞ്ഞ പോലെ കോടതികളിലും ഹോസ്പിറ്റലുകളിലും വെച്ചിട്ടാണ് മിക്കവാറും പല ഡിവോഴ്സുകളുടെയും പിന്നിലുള്ള യഥാർത്ഥ മാനസിക വ്യാപാരം തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അത്രയും നാൾ വരെയൊക്കെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഒരു വർഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ അത്രയും സമയം വരെയൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ നീണ്ടു പോകും എന്ന് തന്നെയാണ്. അതായത് ഞാൻ ചോദിക്കുന്ന ഒരു ചികിത്സ എടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പ്രശ്നങ്ങളുടെ അളവ് പല ആളുകളിലും പല രീതിയിലായിരിക്കാം. ചില ആളുകൾക്ക് ഇത് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ തരുമ്പോഴോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം പീഡിപ്പിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാവുക, ആത്മഹത്യാ പ്രവണത കാണിക്കുക, ഒരു മനുഷ്യന്റെ സുഗമമായ ജീവിതത്തിനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ കേടുവരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ചുറ്റുപാടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുന്ന രീതിയിലുള്ള തീവ്രമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ആളുകൾ കാണിക്കുകയാണെങ്കിൽ അത് ചുറ്റുമുള്ള ആളുകൾ ശ്രദ്ധിക്കുകയും അതൊരു വ്യത്യാസം എന്നുള്ള നിലയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. പക്ഷേ മിക്ക ആളുകളിലും ഇത് ഉള്ളിലുള്ള സഫറിങ് ആയിട്ടാണ് മിക്ക ആളുകളിലും പോവാറ്. അതെ, എക്സ്പ്രസ് ചെയ്യുന്നത് സാഹചര്യങ്ങൾ കുറവായിട്ട് വരികയും ഉള്ളിലുള്ള സഫറിങ് കൂടുകയും ചെയ്യുമ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഇത് അനുഭവിക്കുന്ന ആൾക്കും മനസ്സിലാവാതെ വരുന്നു. അപ്പൊ ഇതൊരു ചികിത്സിക്കേണ്ട പ്രശ്നമാണോ അല്ലെങ്കിൽ ഇത് എന്റെ കുഴപ്പമാണോ എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും പറ്റാറില്ല. അപ്പോ ഇത് ഒരു ചികിത്സ എന്നുള്ള രീതിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയാൻ വൈകിപ്പോകുന്ന ഒരവസ്ഥ കൊണ്ടാണ് പലപ്പോഴും ചികിത്സ കിട്ടാതെ വരുന്നത്. മാം, ഇതിപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്വയം പരിക്കേൽപ്പിക്കുക അല്ലെങ്കിൽ ആത്മഹത്യക്ക് തുല്യമായ രീതിയിലുള്ള എന്താ പറയുക ശരീരത്തിലുള്ള പീഡന മുറകൾ എന്നൊക്കെ പറയുന്നത്, ഇത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ബേസിക്കലി അറിയേണ്ടത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മുടെ പങ്കാളിയായിട്ടുള്ള ഒരു വഴക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരം ചില ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ നോർമലി സാധാരണഗതിയിൽ പങ്കാളികള് സംസാരിച്ച് അത് പാച്ചപ്പ് ചെയ്യാനാണ് ശ്രമിക്കുക. ആരും ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണേണ്ട ഒരു വിഷയം ഇതിനകത്ത് ഉണ്ടെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാറില്ല. പിന്നെ കുറെ മറ്റു വിഷയങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ഇത്തരം ഒരു സംഭവം ഒന്നോ രണ്ടോ വട്ടം ആവർത്തിക്കുകയാണെങ്കിൽ ഇത് ഇതിന് ചികിത്സ ഉണ്ടെന്നും ചികിത്സയിലൂടെ ഇത് എത്ര കണ്ട് കൺട്രോളിലാക്കാൻ സാധിക്കുമെന്നും കൂടെ പറയാം. സ്വയം പീഡിപ്പിക്കുന്ന, സ്വയം മുറിവേൽപ്പിക്കുന്ന ഈ സ്വഭാവം ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേകതയാണ്. പലരിലും ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാവണം എന്നില്ല സ്വയം മുറിവേൽപ്പിക്കുന്ന ഈ ഒരു സ്വഭാവം. ഇത് കണ്ടു നിൽക്കുന്ന ആളുകളിലും വളരെയധികം മാനസിക, ഇപ്പം കുട്ടികൾ പൊതുവേ ഈ ഇത്തരം സ്വഭാവം കൂടുതലായിട്ട് കാണുക, ഈ ഇത്തരം വ്യക്തിത്വത്തിലെ വ്യത്യാസങ്ങൾ പുറത്തേക്ക് പ്രകടമാവുന്ന ഒരു അഡോളസന്റ് പീരീഡിലാണ്, ഒരു ഒരു 12, 13, 14 ആ ഒരു ഏർലി അഡൽഹുഡ് വരെയുള്ള ഒരു സമയത്താണ് ഇത് കൂടുതലായിട്ടും എസ്പെഷ്യലി പെൺകുട്ടികളിൽ കൂടുതലായിട്ടും കാണിക്കുക. മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് സ്വയം മുറിപ്പെടുത്തുക, ബ്ലേഡ് വെച്ചിട്ട് കൈകളിലോ തൊടയിലോ ഒക്കെ വരയുക, അതുപോലെ പൊള്ളിക്കുക, നഖം ഉപയോഗിച്ചിട്ട് മുറിവുകൾ ഉണ്ടാക്കുക, ഈ മുറിവുകൾ ഉണങ്ങാൻ സമ്മതിക്കാതെ വീണ്ടും വീണ്ടും അതേ അനുഭവം ആ എക്സ്പീരിയൻസ് വീണ്ടും ചെയ്യുക,
ചിലപ്പോൾ നമ്മൾ മുടി ഹെയർ പുള്ളിങ്, മുടി വലിക്കുക, എവിടെയെങ്കിലും പോയി തല ഇടിക്കുക, കൈകൾ ഇടിക്കുക, കടിച്ച് വായിൽ മുറിവേൽപ്പിക്കുക, ഇത് പൊതുവേ നമ്മൾ പലരും ധരിക്കുന്നത് ശ്രദ്ധ കിട്ടാനുള്ള ഒരു കാര്യമായിട്ടാണ്. പലപ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതല്ല. വൈകാരികമായിട്ടുള്ള ഒരു നിയന്ത്രണ കുറവ് നമ്മൾ മുന്നേ പറഞ്ഞു. അപ്പോൾ തീവ്രമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള വേദനയിൽ നിന്ന് സ്വയം ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശാരീരികമായിട്ടുള്ള വേദന ഉണ്ടാക്കുക എന്നുള്ളതാണ് 95% ആളുകളും ചെയ്യുന്ന ഒരു പ്രധാന ഒരു ട്രീറ്റ്മെന്റ്. എന്തുകൊണ്ടാണ് സെൽഫ് മെഡിക്കേഷൻ എന്നുള്ള അവർ ഈ വേദനയോട്, മാനസിക വേദനയോട് പൊരുത്തപ്പെടാൻ അവർ എടുക്കുന്ന ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പലരും ഇത് പുറത്തേക്ക് കാണിക്കില്ല. കൈകളിലും തൊടകളിലൊക്കെയാണ് പൊതുവെ ഇത്തരം മുറിവുകൾ അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മുറിവ് ഉണ്ടാക്കുന്ന സ്വഭാവം തന്നെ അവരിൽ വല്ലാത്ത മാനസിക വേദനയും ഒരു ഒരു ഷെയിം ഫീലിങ്ങും, ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്നുള്ളൊരു തോന്നലും, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നല്ലോ എന്നുള്ളൊരു തോന്നലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് അനുഭവിക്കേണ്ടി വരാത്ത ഒരാൾക്ക്, ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വരാത്ത ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയാണത്. അപ്പോൾ ഓരോ വ്യക്തിയും ഇതിനെപ്പറ്റി പറയുമ്പോൾ അവരുടെ പെരുമാറ്റത്തിലും അവരുടെ കണ്ണുകളിൽ കാണുന്ന ഒരു വേദന എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ പക്ഷെ ചിലരിൽ ഇതൊരു ആത്മഹത്യ, നമ്മൾക്ക് ജീവിതം വളരെ ദുസ്സഹമാവുമ്പം ചില ആളുകൾ മരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്, ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ചില ആളുകൾ അതിനായിട്ട് പരിശ്രമിക്കാറുണ്ട്. പക്ഷെ 95% ആളുകളിലും മാനസികമായിട്ടുള്ളൊരു വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഫിസിക്കൽ പെയിൻ. പലരും ഇത് പുറത്ത് കാണിക്കാറില്ല. ആളുകൾ അറിയുന്നത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കും എന്നുള്ളതും അവർക്ക് അറിയാം. പക്ഷെ പലപ്പോഴും ചില ആളുകളിലെങ്കിലും ഇത്തരം മുറിവുകൾ ഉണ്ടാക്കുന്നത് മരണത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥായിയായിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകാറുണ്ട്. അത് അബദ്ധവശാൽ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. നടപടിയാണ്. നമുക്കൊരു പ്രേക്ഷക ചേരുന്നു. രാജശ്രീ കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ, ഞാൻ രാജശ്രീയുടെ അച്ഛനാണ്, പത്തനാപുരത്തു നിന്നാണ് വിളിക്കുന്നത്. എന്റെ മകൾക്ക് OCD ട്രീറ്റ്മെന്റ് ഉണ്ട്. അവൾക്ക് 32 വയസ്സാണ്, മാരീഡ് ആൻഡ് ഡൈവോഴ്സ്ഡ് ആണ്. അപ്പോഴ് പ്രശസ്തനായ ഒരു ഡോക്ടറുമായിട്ട് OCDയുടെ ചികിത്സയിലാണ് ട്രീറ്റ്മെന്റ് നടക്കുക. അപ്പോഴ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ, അവള് മരുന്ന് ഇപ്പൊ 3-4 വർഷം കൊണ്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഷിവറിങ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ചെയ്തിട്ടില്ല, ഈ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ TV ഓൺ ചെയ്തപ്പോ ഇങ്ങനെ ഇത് വരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ് ഇതിനെന്താണെന്നുള്ളത്. അതിന്റെ അവളുടെ മരുന്നെടുക്കുന്നത് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നുള്ള നിലയിലാണ് ഇപ്പൊ നമ്മള് ഈ വിളിക്കാൻ കാരണം അല്ലേ? മരുന്ന് എടുത്തോണ്ടിരിക്കാൻ 4-5 വർഷം കൊണ്ടേ മരുന്ന് എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്ത് പറ്റി എന്ന് പറഞ്ഞാല് ഷിവറിങ് തുടങ്ങി, ബോഡിയിൽ ഭയങ്കരമായിട്ട് ഷിവറിങ് വന്ന് ഷീസ് അൺഎബിൾ ടു വാക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനിലെത്തി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ഈ ചികിത്സ എടുക്കുന്ന ഡോക്ടറിന്റെ അടുത്ത് അഭിപ്രായം എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഇത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നുള്ളത് ചോദിച്ചിരുന്നോ? അത് ചോദിച്ചിട്ടുണ്ട്. അത് ആൾറെഡി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാല്, പിന്നെ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ. സംഭവിച്ചെന്ന് പറഞ്ഞാല് പിന്നെ ട്രിവാൻഡ്രത്തെ ഒരു ഡോക്ടർ എടുക്കലായിരുന്നു കൺസൾട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഹോസ്പിറ്റലിലല്ല, ആദ്യ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എടുക്കല. അദ്ദേഹം പേരെടുത്ത ഒരു ഡോക്ടർ, ഞാൻ പേരിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ സൈക്കോളജിസ്റ്റ് ഉള്ളത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള, പക്ഷെ പുറത്ത് വീട്ടിൽ വെച്ചിട്ടുള്ള കൺസൾട്ടിങ് ഇതായിരുന്നു. മരുന്ന് നല്ലപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 4 വർഷത്തിന് മേളിലായിട്ടുണ്ട് OCDയുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഈ പക്ഷെ ഈ അടുത്ത സമയത്ത് ഒരു ഏകദേശം 1 മാസമായിട്ട് ആളത്ത് സഡൻ അവള് പിന്നെ ബാത്റൂമില് ആള് പൊതുവെ ജോലിയൊന്നും ചെയ്യത്തില്ല, OCDയുടെ അറിയാമല്ലോ. അപ്പോഴ് സ്വന്തം തുണി സ്വന്തമായിട്ട് കഴുകണമെന്നൊക്കെയുള്ള തോന്നലുള്ള അങ്ങനെ തുണി കഴുകി ബാത്റൂമിൽ പോയിട്ട് കഴുകിക്കൊണ്ട് വന്നപ്പം അവൾക്ക് തണുപ്പ് അടിച്ചു വന്ന് അൺകോൺഷ്യസായി വീണുപോയി. ഷിവറിങ് വരുന്നത് ഞാനൊന്ന് പറയട്ടെ, ഈ ഷിവറിങ് വരുന്നത് ഒരു പക്ഷേ
എല്ലാ മരുന്നുകളും എല്ലാവർക്കും ഉപയോഗപ്രദമാവണമെന്നില്ല. അപ്പൊ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് അത് ഏത് മരുന്നായാലും, നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിന് എടുക്കുന്ന ഒരു മരുന്ന് എന്ന് മാത്രമല്ല, ഏത് മരുന്നായാലും അതിനൊരു ഗുണവും അതിന് ചെറിയ രീതിയിലുള്ള ദോഷങ്ങളും ഉണ്ടാവാം. അപ്പൊ എല്ലാവർക്കും എല്ലാ മരുന്നുകളും യോജിക്കണം എന്നില്ല. അപ്പൊ ഇത് തീരുമാനിക്കാൻ പറ്റുന്നത് അവരുടെ ഒരു അവര് ചികിത്സ എടുക്കുന്ന ഒരു ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ വേറെ ചില ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ ഇത് OCD കൊണ്ടോ അല്ലെങ്കിൽ ഈ എടുക്കുന്ന മരുന്നിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടോ മാത്രം ഇത് വന്നോളണം എന്നില്ല, വേറെ ശാരീരിക കാരണങ്ങൾ കൊണ്ടും ഈ ഷിവറിങ് ഇപ്പം എന്താണ് കൃത്യമായിട്ടുള്ള സിംറ്റം എന്ന് എനിക്ക് ഈ പറയുന്നതിൽ നിന്ന് മാത്രമല്ലേ മനസ്സിലാവുന്നുള്ളൂ. അപ്പോ അത് മറ്റു ചില രോഗങ്ങൾ കൊണ്ട് എന്തെങ്കിലും ആണോ എന്നുള്ളതും കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പം പിന്നെ അതിന്റെ കൂടെ OCDക്ക് മരുന്നും അതിനൊപ്പം സൈക്കോതെറാപ്പിയും എടുക്കുന്നത് നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഉണ്ടാക്കേണ്ട വ്യത്യാസങ്ങൾ, അതുപോലെ ചിന്താരീതിയിലും പെരുമാറ്റത്തിലും ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു റിക്കവറി നമുക്ക് ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രശ്നത്തിന് നമ്മൾ കാണുന്ന ഡോക്ടറിന്റെ അടുത്ത് തന്നെ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ? 100 കിലോമീറ്റർ ട്രാവലിംഗ്. അപ്പോൾ ഫിസ്റ്റ് വന്നപ്പോഴും പെട്ടെന്ന് ICU കൊണ്ടുപോയി. ICU ഡോക്ടർ അവരെല്ലാം പരിശോധിച്ചു, ഒരുപാട് പരിശോധനകളും നടത്തി. താങ്കൾ സംസാരിക്കുന്നത് വ്യക്തമാകുന്നില്ല. മാഡം പറഞ്ഞത് ചികിത്സിക്കുന്ന ഡോക്ടറെ തന്നെ ഒന്നുകൂടെ കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി മരുന്ന് അതനുസരിച്ച് ക്രമീകരിക്കുന്നതാകും ഉത്തമമെന്നാണ്. ദയവ് ചെയ്ത് ആ ഒരു നിർദ്ദേശം താങ്കൾ ശ്രമിച്ചു നോക്കുക. വിളിച്ചതിന് വളരെ നന്ദി. മാം, എനിക്ക് തോന്നുന്നു ആത്മഹത്യാപരമായ ചില പ്രത്യേകതകളെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഈ ഇപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്കുള്ള ഒരു ടാഗുമായിട്ട് ചേർത്തിട്ടാണ് എൻ്റെ ഒരു അടുത്ത ചോദ്യം. എന്ന് വെച്ചാൽ പൊതുവിൽ കുറച്ചൊരു അതിസാഹസികമായ രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം എന്നാണ് പുറത്ത് നിന്ന് കാണുന്ന ആളുകൾ വിലയിരുത്തുന്നത്. അതൊരു ശരിയായ വിലയിരുത്തലാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള ഒരു എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യം പറയുവാണെങ്കിൽ അവിടെയുള്ള ഒരു നിയന്ത്രണമില്ലായ്മ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ശരിക്കും നമ്മൾ അഡ്വഞ്ചറസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില രീതികൾ, അതുപോലെ തന്നെ അനാരോഗ്യകരമായ ലൈംഗികതയും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് പൊതുവിൽ സമൂഹം ഇവരെ അതിസാഹസികരായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് എന്താ പറയുക, ഇവരൊരു ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു രീതി, ഇതൊക്കെയാണ് ഇവരുടെ ഒരു പെരുമാറ്റ രീതി. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചാലും അത് അവരുടെ കയ്യിലിരിപ്പാണെന്ന് പറഞ്ഞ് ഒതുക്കുക അല്ലെങ്കിൽ ടാഗ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ ഒരു സംഭവം, അതായത് സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട കാര്യമാണ്. എത്രമാത്രം നമ്മൾ ഇതിനെ പറ്റി അവെയർ ആകണം എന്നുള്ളത്, ഇതെല്ലാം രോഗത്തിൻ്റെത് മാത്രമാണ് എന്നുള്ളതിനെ പറ്റി വന്നു. പൊതുവെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ സമൂഹം കാണുന്ന ഒരു രീതി മാറി വരുന്നുണ്ട്. എന്നാലും ശാരീരിക അസ്വസ്ഥതകളെ പോലെ ഒരു പരിഗണന കിട്ടാത്ത ഒരവസ്ഥയാണ്. അതിനു പകരം ഇതൊരു ഒരു വ്യക്തിയുടെ പോരായകയാണ്, ചികിത്സ എടുക്കുന്നത് ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് കുറവ്, ഒരു ധാരണ കുറവാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കാരണം. അപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഒരാളുടെ കയ്യിലിരിപ്പ് കാരണം ഇത് മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന, നമ്മൾ ഒരു സൊസൈറ്റി ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നല്ല സ്വഭാവങ്ങൾക്ക് വിപരീതമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇത്തരം വ്യക്തികൾ പുറത്തേക്ക് കാണിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നോ അവരുടെ മനസ്സ് എന്താണ് പറയുന്നതെന്നോ അവരെത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നോ ചിന്തിക്കാനും ഒരാളുടെ മനസ്സ് റീഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഒരു സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി തിരിച്ചറിയാൻ, മാനസിക പ്രശ്നങ്ങളെപ്പറ്റി തിരിച്ചറിയാനും അവരോടും കൂടി ഒരു സഹാനുഭൂതിയോടെ പെരുമാറാനും ഉള്ള കഴിവ് ഓരോ വ്യക്തികളും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ചെയ്താൽ മാത്രമേ ഇത്തരം ആളുകൾക്ക് ഈ ഒരു പ്രശ്നം മാത്രമല്ല, ഒരുപാട് ഇത്തരം ഒരുപാട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഇതൊരു മാനസിക ആരോഗ്യ പ്രശ്നമാണ്, ഇത്തരം ആളുകൾ നമ്മൾ കാണുന്ന പുറത്തുള്ള പെരുമാറ്റങ്ങളെക്കാളും കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, വേദന അനുഭവിച്ചിട്ടാണ് അവർ പുറത്തേക്ക് ഇത്തരം പെരുമാറ്റങ്ങൾ കാണിക്കുന്നത്, ഇത് പൂർണ്ണമായിട്ടും അവരുടെ ഒരു തിരിച്ചറിവോടെ അല്ല എന്ന് പറഞ്ഞാൽ അവർ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് പുറത്താണ് ഇതൊരു രോഗമാണ് എന്നല്ല. പക്ഷേ
ഉള്ളിലുള്ള പല കാരണങ്ങൾ കൊണ്ടും പെരുമാറ്റങ്ങളുടെ ഒരു കോൺസിക്വൻസ് പരിണിത ഫലം പലപ്പോഴും ചിന്തിക്കാൻ പറ്റാതെ വരുന്നു, തിരിച്ചറിയാൻ പറ്റാതെ ഇടപെടുകയാണ്. നമുക്കൊരു പ്രേക്ഷക ചേരുന്നു. അശ്വതി കേൾക്കാമോ? ഹലോ, ചോദിച്ചോളൂ. അശ്വതി പറഞ്ഞോളൂ. അശ്വതി പറഞ്ഞോളൂ. ഞാൻ 14 വർഷം ഉണ്ട്, എനിക്ക് കുട്ടികളൊന്നുമില്ല, എന്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. 14 വർഷം വ്യക്തമായില്ല. 14 വർഷമായി കല്യാണം കഴിച്ചേ, ഇതൊന്നും കുട്ടികളൊന്നുമില്ല. എന്റെ ഒരു വിഷമോ എന്റെ ഒരു മെന്റലായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട്. ഓക്കെ, ഈ ഒരു സാഹചര്യത്തില് ഇത്തരം ആലോചനകളും കുട്ടികളില്ല എന്നുള്ള ഒരു ചിന്തയും നമ്മളെ വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ? ഇതൊരു കുട്ടികളില്ല എന്നുള്ളത് ഒരു ആരോഗ്യ പ്രശ്നം, ആരോഗ്യ പല കാരണങ്ങൾ ഉണ്ടാവാം. അതൊരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നവും ആവാതെ ഇരിക്കാൻ നമ്മള് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പെരുമാറ്റ രീതികളെയും നമ്മുടെ ഇമോഷൻസിനെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു റിയാലിറ്റിയിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖം, മാനസിക വിഷമം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാരണമാണെങ്കിൽ പോലും അതിൽ നമ്മൾ ദുഃഖിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ, ഈ ഒരു ചിന്ത നമ്മളെ ബാക്കിയുള്ള നമ്മുടെ മാനസിക ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, ചിലപ്പോ ഇത്തരം ആദിയായിട്ടുള്ള ഇത്തരം ചിന്തകളും ആദ്യം നമ്മളെ ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നുള്ള അവസ്ഥകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ട് നമ്മളെ കാര്യമായിട്ട്, ഈ ഒരു ചിന്തകൾ നമ്മളെ കാര്യമായിട്ട് ബാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ പലപ്പോഴും നമുക്ക് അതൊരു നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലാണ് യാഥാർത്ഥ്യം എങ്കിൽ അതിനോട് പൊരുത്തപ്പെടാൻ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. അപ്പൊ പൊരുത്തപ്പെടാൻ പറ്റാതിരിക്കുമ്പം നമുക്ക് ഈ ഇതുപോലുള്ള സങ്കടം, ദുഃഖം, എന്താ ആങ്സൈറ്റി, ഉത്കണ്ഠ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും. അത് നമ്മളെ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോവുക. അപ്പോൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനും നമ്മുടെ ജീവിത രീതിയും നമ്മുടെ മാനസികാവസ്ഥയും കൂടുതൽ മെച്ചപ്പെടുത്താനും നമുക്ക് അങ്ങനെയൊരു സഹായം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. മാഡം വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. മാം എന്നത്തെയും പോലെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമായിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. സമയം തീരുകയാണ്. വീണ്ടും പൊതുജനങ്ങൾക്കിടയിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം കൂട്ടുക, മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുക, ചികിത്സയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടെയാണ് പല മാനസിക വൈകല്യങ്ങളുടെയും തുടർ ഭാഗത്തിലേക്ക് മൈ ഡോക്ടർ കടക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നും നമുക്കത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത്തരം അവസ്ഥകളിൽ യഥാസമയം സ്വീകരിക്കേണ്ട ചികിത്സകൾ, ഇതിൽ മരുന്നുകളുടെയും തെറാപ്പികളുടെയും സ്ഥാനം എന്താണ്, ഒപ്പം ഇത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സഹജീവിയെ എങ്ങനെ പിന്തുണയ്ക്കണമെന്നും അത് എത്ര പ്രധാനമാണെന്നും കൂടിയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എറണാകുളം മാസ്റ്റർ മെഡ് സിറ്റിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ശ്രീമതി ഗാനയാണ് ഇന്ന് വീണ്ടും ഈ വിഷയത്തിൽ നമ്മുടെ പല സംശയങ്ങൾക്കും നിവൃത്തി ഉണ്ടാക്കിയത്. വളരെ നന്ദി. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയമായ മൈ ഡോക്ടറുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.